മുന്നിലിരിക്കുന്നത് നല്ല ഒന്നാം നമ്പർ മൊയന്തുകളാണെന്ന ഉത്തമ വിശ്വാസത്തിലാണോ കെ എം ഷാജി പ്രസംഗിക്കാറുള്ളത്? അറിയില്ല. അതുപക്ഷെ ഇതുപോലെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുമ്പോൾ മറ്റു ചിലരും ഇത് കാണുമെന്ന സാമാന്യ വിവേകം ഈ ഇഞ്ചി ഷാജിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി മൊയന്ത് വർത്തമാനം സ്റ്റേജിൽ കയറി പറയോ? ദക്ഷിണേന്ത്യയിൽ നിന്ന് കോൺഗ്രസ് ബി ജെ പിക്കാരനെ പടിയിറക്കുകയാണ്. അതൊരു ചെറിയ ജയമല്ല. അങ്ങനെയെങ്കിൽ 24 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു നിസ്സാരമായ യുദ്ധമായിരിക്കില്ല. ഇന്ത്യ വീണ്ടും തിരിച്ചു വരുന്ന ജനാധിപത്യം ജയിക്കുന്ന ഒരു വിജയമായിരിക്കാൻ നമുക്ക് സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ്. ചോദ്യം ഇതാണ്, ആ റിസൾട്ടിൽ ഈ കങ്കാണിമാരുടെ, ഈ കൂട്ടിക്കൊടുപ്പുകാരുടെ റോൾ എന്താണ്? കേരളത്തിലെ സി പി എമ്മുകാരുടെ ചോദ്യം, നിങ്ങൾക്ക് എന്തായിരുന്നു റോള്? ബി ജെ പിയുമായി മുഖാമുഖം കോൺഗ്രസ് മത്സരിക്കുമ്പോ അവന്റെ കൂടെ നിങ്ങളുണ്ടോ? ഉപയോഗിച്ച പദം കേട്ടോ, കർണാടകയിൽ ഈ കങ്കാണിമാരുടെ, കൂട്ടിക്കൊടുപ്പുകാരുടെ റോൾ എന്തായിരുന്നു? അവിടെ നിങ്ങൾ കോൺഗ്രസിനെതിരെ മത്സരിച്ചില്ലേ? സി പി എമ്മിനോടാണ് ചോദ്യം. എന്നാൽ പൊന്നുമോൻ കേട്ടോ, കോൺഗ്രസ് മുന്നണിയിൽ ഒരു ഘടകകക്ഷി ഒന്നും അല്ല കേട്ടോ സി പി ഐ എം. അതേസമയം കോൺഗ്രസിന്റെ കൂടെ കേരളത്തിലും കേന്ദ്രത്തിലും അധികാരത്തിന്റെ അപ്പക്കഷ്ണം ആവോളം നുണഞ്ഞവരല്ലേ ഷാജി, നിന്റെ ഈ ലീഗ്. എന്നാൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന, അഥവാ ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിച്ചത് ഇതേ കോൺഗ്രസിനെതിരായിരുന്നില്ലേ? അതും ഹുവൈസിയുടെ കൂടെ ചേർന്ന്. ആരാണ് ഈ ഹുവൈസി എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, മോശം പറയരുതല്ലോ. ചുരുങ്ങിയത് 6-7 സീറ്റിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി ജെ പിക്ക് വിജയമൊരുക്കാൻ ലീഗിന്റെ ആ ശ്രമത്തിനായി. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സഖ്യം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗ്. കോൺഗ്രസിന് നിർണായകമായ തെരഞ്ഞെടുപ്പിലാണ് ലീഗ് അസദുദ്ദീൻ ഉവൈസിയുമായി സഹകരിക്കുന്നത്. 2 മണ്ഡലങ്ങളിലെ ലീഗ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി നേതാക്കൾ യു പിയിലെത്തി. എന്നാൽ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിച്ച നടപടിയിൽ പാർട്ടിക്കകത്ത് മുറുമുറുപ്പുയരുന്നു. നിർണായകമായ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിൽ നിന്നും പിന്മാറുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസുമായി അവിടെ സഖ്യത്തിന് നിൽക്കാതെ മറ്റ് പ്രാദേശിക ഒരു സഖ്യവുമായി ധാരണയുണ്ടാക്കി അവിടെ മത്സരിക്കാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് അസദുദ്ദീൻ ഉവൈസിയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസെ മുസ്ലിമീൻ പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അവിടെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ആഗ്രയിലും ഉന്നാവയിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യം അവിടെ മത്സരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം ഉൾപ്പെടെ യു പി എയുടെ ഭാഗമായ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമായി ലീഗ് നിൽക്കുന്നു എന്നുള്ളതാണ്. ലീഗ് നിന്നുകൊണ്ടാണ് ലീഗ് മത്സരിക്കുന്നത്. പക്ഷെ യു പിയിൽ എന്തുകൊണ്ട് കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമാകാൻ ലീഗിന് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഉയർന്നിരിക്കുന്നത്. 2 ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതായത്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിക്ക് സഖ്യത്തിനൊപ്പം ലീഗ് നിൽക്കുന്നില്ല, ഒപ്പം അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയുമായി അത്തരം ഒരു തീവ്ര നിലപാട് സ്വീകരിക്കുന്നു എന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ആരോപണം ഉന്നയിച്ച അത്തരം ഒരു പാർട്ടിയുമായി അവരുടെ പിന്തുണ നേടിക്കൊണ്ട്, അവരുമായി സഹകരിച്ചുകൊണ്ട് ഒരു സഖ്യരൂപത്തിൽ എന്തിന് മത്സരിക്കുന്നു എന്നുള്ളൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. അധികാരം കിട്ടാൻ കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന്റെ മൂട് താങ്ങിയ ഷാജിയുടെ ലീഗ്, പക്ഷേ യോഗി ആദിത്യനാഥിന്റെ യു പി അടക്കം ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഒറ്റി ബി ജെ പിക്ക് ജയിക്കാൻ അവസരമൊരുക്കിയെങ്കിൽ ഷാജി, നീ വിളിച്ച കൂട്ടിക്കൊടുപ്പ്, കങ്കാണി എന്ന പദങ്ങളൊന്നും തികയില്ല ലീഗിനെ വിശേഷിപ്പിക്കാൻ. മനസ്സിലാക്കിക്കോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഇതേ ഷാജി വയനാട്ടിൽ പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? പ്രസംഗമല്ല, കരച്ചിലായിരുന്നു. മുന്നിലിരിക്കുന്ന പാവമണികളെ പറ്റിക്കാനുള്ള അസൽ നാടകം. ഇത് അവസാനത്തെ ബസ്സാണ്. ഇതുകൂടി കഴിഞ്ഞാൽ ഇനി ബസ്സില്ല. ആരെക്കുറിച്ചാ പറഞ്ഞത്? രാഹുലിനെ കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ച്. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ഇതേ ലീഗ് കോൺഗ്രസിനെതിരായി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഷാജി, നിന്റെ കരച്ചിന് എന്ത് പേരിട്ടാ പരട്ടെ വിളിക്കേണ്ടത്? എന്നിട്ട് കോൺഗ്രസ് മുന്നണിയിൽ ഇല്ലാത്ത സി പി എമ്മിനെ വിമർശിക്കാൻ നീ ഉപയോഗിച്ച പദം കൂട്ടിക്കൊടുപ്പെന്നാണെങ്കിൽ, കൂടെ നിന്ന് കോൺഗ്രസിനെ ഒറ്റിയ ലീഗിനെ വിളിക്കാൻ ലോകത്തിലെ ഏത് നിഘണ്ടുവിലെയും ഒരു മോശം പദവും തികയില്ല ഷാജി. RSS തീവ്ര ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അധികാരത്തിൽ വന്നവരാണ് മോദി. അത് മറ്റാരെക്കാൾ മുമ്പ് തിരിച്ചറിഞ്ഞവരും വിളിച്ചു പറഞ്ഞവരുമാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ നീയോ നെറ്റിയിൽ കാണുന്ന ചുവന്ന പൊട്ടിനപ്പുറം മനസ്സിൽ ഒരു തരിമ്പ് മതമില്ലാത്ത ആളാണ് മോദിയെന്നും, ഗുജറാത്തിൽ നടന്നത് മതവർഗീയ കലാപമല്ല കച്ചവടക്കാരുണ്ടാക്കിയ കലാപം മാത്രമാണെന്നും പച്ചക്ക് വിളിച്ചു പറഞ്ഞ മഹാപണ്ഡിതനാണ് ഈ കെ എം ഷാജി. എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ പോകുമെന്ന് കെ സുധാകരൻ പലതവണ പറഞ്ഞപ്പോഴും ഷാജിക്ക് നൊന്തില്ല. തലശ്ശേരി കലാപകാലത്ത് മുസ്ലിങ്ങളുടെ പള്ളികളും വീടുകളും തകർക്കാൻ കച്ച കെട്ടിയിറങ്ങിയ RSS ശാഖക്ക് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും സംരക്ഷണം ഒരുക്കാൻ ഞാനും എൻ്റെ പിള്ളേരും കാവിൽ നിന്നെന്ന് ഇതേ സുധാകരൻ പച്ചക്ക് വിളിച്ചു പറഞ്ഞപ്പോഴും നിനക്ക് പൊള്ളിയില്ല. മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയിട്ട് വലിയ അബദ്ധമായി പോയെന്ന്
ചെന്നിത്തല പറഞ്ഞപ്പോഴും ഷാജിക്ക് വേദനിച്ചില്ല. ലീഗാണല്ലോ തീവ്രവാദം ഉണ്ടാക്കുന്നത്, ആര്യാടൻ മുഹമ്മദ് വിളിച്ചു പറഞ്ഞപ്പോഴും ലീഗിന് ഒരു എളുപ്പവും ഉണ്ടായില്ല. നല്ല ഹിന്ദു ആയിരിക്കണം രാജ്യം ഭരിക്കേണ്ടതെന്ന് രാഹുൽ പ്രസംഗിച്ചപ്പോഴും ഷാജിക്കൊന്നും തോന്നിയില്ല. കൂടെ നിന്ന് ബി ജെ പിക്ക് ജയിക്കാൻ പാകത്തിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒറ്റിക്കൊടുത്ത ലീഗിനെ കുറിച്ചും ഇഞ്ചി ഷാജിക്ക് മിണ്ടാട്ടമില്ല. മറിച്ച് കർണാടകയിൽ സി പി ഐ എം ജനതാദളിനെ പിന്തുണച്ചപ്പോൾ ഷാജിക്ക് വല്ലാത്ത കൃമികടി. ബി ജെ പിയെ തീവ്ര ഹിന്ദുവർഗീയ പാർട്ടിയായി കണക്കാക്കുന്ന സി പി എം പക്ഷേ കോൺഗ്രസിനെ അങ്ങനെ കണക്കാക്കുന്നില്ല. എന്നാൽ ദക്ഷിണേന്ത്യയിൽ പലയിടത്തും നമ്മൾ കാണുന്ന കോൺഗ്രസിനെയല്ല ഉത്തരേന്ത്യയിൽ കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജിയുടെ ആ ലാസ്റ്റ് വണ്ടി രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ പോയി പ്രസംഗിച്ചത് നല്ല ഹിന്ദു ആയിരിക്കണം രാജ്യം ഭരിക്കേണ്ടത് എന്നാണ്. മുസ്ലിം ലീഗ് രാഹുലിനോട് ചോദിച്ചോ എന്തേ നല്ല മുസ്ലിം രാജ്യം ഭരിക്കാൻ പാടില്ലേ എന്ന്. കോൺഗ്രസിലെ മതേതരവാദികൾ ആരെങ്കിലും രാഹുലിനെ തിരുത്തിയോ അങ്ങനെ പറയരുത് എന്ന്, അത് മതേതര കോൺഗ്രസിന് ചേർന്ന നിലപാടല്ല എന്ന് ആത്യന്തികമായി ആ ഡയലോഗ്, രാഹുലിന്റെ ആ ഡയലോഗ് ആദ്യം ചെന്ന് കൊള്ളുക രാഹുലിന്റെ മുതുമുത്തച്ഛന്റെ. അല്ലേ, അത് നിങ്ങളുടെ പി കെ ഫിറോസ് പറഞ്ഞ മുതുമുത്തച്ഛന്റെ കാര്യമല്ലോ, ഒറിജിനൽ മുതുമുത്തച്ഛന്റെ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി 17 വർഷത്തോളം ഇരുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ നെഞ്ചിലായിരിക്കും. കാരണം അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നില്ല, ഹിന്ദു എന്നല്ല ഒരു മതവിശ്വാസിയോ ദൈവവിശ്വാസിയോ ആയിരുന്നില്ല. രണ്ടാമത് രാഹുലിന്റെ ആ ഡയലോഗ് ചെന്ന് കൊള്ളുന്നത് കോൺഗ്രസിന്റെ അവസാനത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നെഞ്ചിലായിരിക്കില്ലേ, കാരണം അദ്ദേഹവും ഒരു ഹിന്ദു ആയിരുന്നില്ല. ഇനി കേരളത്തിലെ യു ഡി എഫിന്റെ ചില മുഖ്യമന്ത്രിമാരെ നോക്കൂ, ഉമ്മൻചാണ്ടി, എ കെ ആന്റണി, സി എച്ച് മുഹമ്മദ് കോയ, ഇവരൊന്നും ഹിന്ദുക്കളായിരുന്നില്ല. ഇനി നല്ല ഹിന്ദുവിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ, മറ്റു നയങ്ങളുടെ കാര്യം നോക്കൂ. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മറ്റു നയങ്ങളിൽ കാതലായ വ്യത്യാസമില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമല്ലേ. ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം തുടങ്ങി രാജ്യത്തെ ദരിദ്രരെ കൂടുതൽ ദരിദ്രരും അതുവഴി ലക്ഷക്കണക്കിന് പേർ ആത്മഹത്യയിലേക്ക് നയിച്ചപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകാൻ ബി ജെ പിയും കോൺഗ്രസും അധികാരത്തിലിരുന്നപ്പോൾ മത്സരിച്ചു. എന്നാൽ ഈ നയങ്ങളിൽ കാര്യമായ വ്യത്യാസമില്ലാതെ തുടരുമ്പോഴും ബി ജെ പിയുടെ മതവർഗീയതയിൽ അധിഷ്ഠിതമായ ഫാസിസ്റ്റ് ഭരണത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുസൃതമായ വ്യത്യസ്തങ്ങളായ മുന്നണി രൂപീകരിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ നേതൃത്വപരമായ പങ്ക് സി പി എം വഹിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ നേതൃത്വം. അതറിയാത്ത ആളല്ല ഷാജി. പക്ഷേ ഷാജിക്ക് പാവം ലീഗിന്റെ അണികളെക്കുറിച്ച് നല്ല ധാരണയാണ്. എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ ആ പാവം നിഷ്കളങ്കർ വിഴുങ്ങുമെന്ന് ഷാജിക്ക് നന്നായി അറിയാം. മുമ്പ് ഇഞ്ചി കൃഷിയിലെ ലാഭത്തെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ കൃഷി ഡിപ്പെൻഡിങ് അപ്പോൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ബഹുഭാഷ പണ്ഡിതനാണ് ഷാജി. അതുകൊണ്ട് ഷാജിയോടും ലീഗിനോടും ഒരു കാര്യം പറയാം, മോദിയുടെ വാഴ്ത്തുപാട്ട് പാടുന്ന ഒരു എരപ്പനിൽ നിന്നും സി പി എമ്മിന് സർട്ടിഫിക്കറ്റ് വേണ്ട. കോലീബി സഖ്യമുണ്ടാക്കി അധികാരം പിടിക്കാൻ അശേഷം ഉളുപ്പ് കാണിക്കാത്ത ഷാജിയുടെ ലീഗിൽ നിന്നും സി പി എമ്മിന് മതേതരം പഠിക്കാൻ മനസ്സില്ല. മുഖ്യ ശത്രു ബി ജെ പി അല്ല സി പി എം ആണെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗിന്റെ ഒരു മതേതര സർട്ടിഫിക്കറ്റും സി പി എമ്മിന് വേണ്ട. യു ഡി എഫ് ഉണ്ടാക്കി കൊടുത്ത കേരളത്തിലെ ബി ജെ പിയുടെ ആ ഒരു അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് ആർജവത്തോടുകൂടി പറഞ്ഞ് പൂട്ടിച്ച സഖാവ് പിണറായിയുടെ കേരളത്തിൽ നിന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പതിരില്ലാതെ പറഞ്ഞു വെക്കുന്നു. ഇന്ത്യയുടെ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നും സംഘപരിവാറിനെ പടിയടച്ച് പിണ്ടം വെക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം നൽകും. പക്ഷേ നിങ്ങളോ അധികാരം കിട്ടാൻ വേണ്ടി കോലീബി സഖ്യമുണ്ടാക്കി നിങ്ങൾ കാട്ടിക്കുട്ടിയ തോന്നിയാസങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അരക്കാശിന് ഒളിപ്പില്ലാത്ത ബി ജെ പിയുടെ കൂടെ സഖ്യമായി മത്സരിച്ച് സി പി എമ്മിന്റെ ചാരിത്രശുദ്ധി അളക്കാൻ നിൽക്കല്ലേ ഷാജി, ബോറാണ്, പരമ ബോറാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.